ശ്രീ റജി ലൂക്കോസ് ഇവിടെ അദ്ദേഹം പ്രധാനപ്പെട്ടവ ഉന്നയിച്ച ഈ കാര്യം നേരത്തെ തന്നെയും ബിജെപിയുടെയും ആർഎസ്എസിന്റെയും പ്രവർത്തകരും നേതാക്കളും എല്ലാം ചൂണ്ടിക്കാണിക്കുന്നതാണ്. ഇതിനകത്ത് ശരിയാണ്, ഈ ഒന്നാം പ്രതി ഈ കൊല ചെയ്തിരിക്കുന്നയാൾ ജിഷ്ണു ചാത്തങ്കേരി ബിജെപിയുടെ യുവമോർച്ചയുടെ നേതാവാണ്. അക്കാര്യത്തിൽ പ്രകാശ് ബാബുവിനും എതിർപ്പൊന്നുമില്ല. ഇപ്പോൾ ചില ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെ മറ്റൊരു പ്രശ്നത്തിൽ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്നേ ഉള്ളൂ. അയാൾ യുവമോർച്ചക്കാരനാണ്. പക്ഷേ ഈ അഭിയും നന്ദുവുമൊക്കെ സി പി എമ്മുകാരാണ് എന്ന് ശ്രീ പ്രകാശ് ബാബു പറയുന്നു, മറ്റ് ബി ജെ പിക്കാരും പറയുന്നുണ്ട്. ഈ ഫൈസൽ എന്നയാൾ ആർ എസ് എസ്സുകാരനല്ലല്ലോ, അപ്പോഴെങ്ങനെയാണ് ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാകുന്നത് എന്നാണ് ബി ജെ പിയുടെ ചോദ്യം. എന്താണ് അതിനുള്ള മറുപടി? ശരിയല്ലേ ആ ചോദ്യം? സരീഷ്, ഈ ചർച്ചയിൽ കേരളം കണ്ട, ഈ സമീപകാലത്ത് കണ്ട ഏറ്റവും വലിയ ഹൃദയഭേദകമായ ഒരു ആര്യം കൊലയാണ് ആർ എസ് എസ് ബി ജെ പി ക്രിമിനലുകൾ ഇവിടെ നടത്തിയിരിക്കുന്നത്. ഇന്നലെ രാത്രി 8 മണിക്ക്, ഇപ്പൊ കൃത്യം 24 മണിക്കൂറായി. ആ പെരിങ്ങര മാത്രമല്ല, തിരുവല്ല മേഖലകളിലുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെയും ഓമനയായിരുന്നു വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്ന ആ സഖാവ് സന്ദീപ് എന്ന് പറയുന്ന യുവ തേരാളി. ഞങ്ങളുടെ ആ പാർട്ടി പ്രവർത്തകന് ഒരു പ്രത്യേകത കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് കോവിഡ് കാലത്ത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഈ ആർ എസ് എസ്സുകാരുടെ വീടുകളിൽ പോലും ഭക്ഷണം കൊണ്ടു കൊടുത്ത ആളാണ്. അത് കൂടാതെ കൊണ്ട് തന്നെ കഴിഞ്ഞ 1-2 വർഷങ്ങൾക്കുള്ളിൽ തന്നെ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരെ ഏതാണ്ട് 100-300ഓളം പ്രവർത്തകരെ സി പി എമ്മിലേക്ക്, ആ സി പി എമ്മിന്റെ ആശയങ്ങളോടുമായിട്ട് യോജിച്ചുകൊണ്ട് കടന്നു വരുന്നതിനും ആ പ്രദേശത്തെ ബി ജെ പിയുടെ നേരിയൊരു മേൽക്കൈ മാറ്റി 27 വർഷങ്ങൾക്ക് ശേഷം പെരിങ്ങർ പഞ്ചായത്ത് പിടിച്ചെടുക്കുന്നതിൽ നേതൃത്വം കൊടുത്ത നാട്ടിലെ സർവ്വാധരനായ ഒരു യുവാവിന്റെ മരണത്തെ ഇത്ര നിഷ്ഠൂരമായി ഇപ്പോഴും ഈ ബി ജെ പിയുടെ വക്താവ് വർണ്ണിക്കുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ വന്ന വൈരുദ്ധ്യമാണ് ഈ ചർച്ച കേൾക്കുന്ന മനുഷ്യർക്ക് ആശങ്കയായിട്ട് ഉള്ളത്. നാളെയും സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കളെ പോലും വകവരുത്താനായിട്ട് തയ്യാറായിക്കൊള്ളാൻ ഉള്ളൊരു ആഹ്വാനം പ്രകാശ് ബാബു അറിയാതെ തന്നെ ഈ ചർച്ചയിൽ പ്രകടിപ്പിച്ചു. അദ്ദേഹം പറയുന്നു, 6 മാസം ജൂൺ മാസത്തിൽ ഈ ജിഷ്ണു എന്ന് പറയുന്ന ക്രിമിനലിനെ അയാളൊരു ഗുണ്ടയാണെന്നും വൃത്തികെട്ടവനാണെന്നും വീടുകളിൽ കയറി അക്രമം നടത്തുമെന്ന് ബോധ്യപ്പെട്ടപ്പോൾ, അല്ല തിരിച്ചറിഞ്ഞപ്പോൾ ഞങ്ങൾ പുറത്താക്കിയിരുന്നു. ആ 1 ദിവസമാണ് ഇവർക്ക് ബോധ്യമായത്. തന്നെയുമല്ല, ഇയാൾ ജയിലിൽ കിടന്നിട്ടുണ്ട്. ഇയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയുന്ന സാധനത്ത് എന്റെ കയ്യിലുണ്ട്. ഞാനൊരു യുവമോർച്ചയുടെ പ്രവർത്തകനാണെന്നും ഞാൻ ഈ പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആണെന്ന് യുവമോർച്ചയുടെ അയാൾ വ്യക്തമായിട്ട് പറയുന്നു. കൂടാതെ കണ്ട് ഇയാളെ കുറിച്ച് ഇനി കൂടുതലൊന്നും പറയണ്ട. കേരളത്തിലെ, ഞാൻ പേരൊന്നും ഉപയോഗിക്കുന്നില്ല, കേരളത്തിലെ ഏറ്റവും മുൻനിരയിലുള്ള ബി ജെ പിയുടെ പ്രവർത്തകരുമായിട്ട് കോവിഡ് കാലത്ത് തന്നെ അയാൾ നിൽക്കുന്ന മാസ്ക് ഇട്ടിലുള്ള ചിത്രങ്ങൾ പലതും സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. അത് മാധ്യമങ്ങളൊന്നും തിരസ്കരിച്ചിട്ടില്ല. 3-ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ വിചിത്രമായിട്ട് പ്രകാശ് ബാബുടെ പിന്നെ വന്നിരിക്കുന്ന ഈ പറയുന്ന കണ്ണൂരുകാരൻ ഫൈസൽ, അയാളുടെ പേരണിക്കറിയില്ല, അയാള് എങ്ങനെയാണ് ആർ എസ് എസ് ശാഖയിൽ പോകണമെന്നുള്ളവരും. പ്രകാശ് ബാബു ഒരു കാര്യം മനസ്സിലാക്കണം, പ്രകാശ് ബാബു നമ്മളെല്ലാം സംസാരിക്കുന്ന ലോകമെമ്പാടുമുള്ള മലയാളികളോടാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അതായത് ഈ ഫൈസൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഈ വിദ്വാൻമാർ പരിചയപ്പെടുന്നത് ജയിൽവാസത്തിനിടയ്ക്കാണ്. ബി ജെ പിയും ആർ എസ് എസും അതുപോലെ തന്നെ സി പി എമ്മിന്റെ സമന്വയ നേതാക്കന്മാരെ ഇല്ലാതാക്കാനായിട്ട് നിങ്ങൾ ഒരു മുസ്ലിം ലീഗിന്റെ ഗുണ്ടയെ കൂട്ടുപിടിക്കില്ലെന്ന് പറഞ്ഞാൽ ആരെങ്കിലും കേരളത്തിൽ വിശ്വസിക്കൂ? നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. നിങ്ങൾ കുന്നംകുളത്ത് ഞങ്ങളുടെ ഒരു ചെറുപ്പക്കാരനായ ബ്രാഞ്ച് സെക്രട്ടറിയെ വെട്ടിക്കൊന്നപ്പോൾ അതിനകത്ത് പിടിക്കപ്പെട്ടവരിൽ ബജരംഗളുണ്ട്, ആർ എസ് എസ്സുകാരുണ്ട്. അത് പോലീസ് തെളിവുകളോട് പുറത്തുവിട്ടപ്പോൾ ഇന്നീ നിമിഷം വരെ നിങ്ങൾ സമ്മതിച്ചിട്ടില്ല ഞങ്ങളുടെ പ്രവർത്തകർ അവിടെ ഉണ്ടെന്നുള്ളവരും. അതുപോലെ തന്നെ ഈ ഇതേ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരാണ് കാഞ്ഞങ്ങാടിന് സമീപം കാസർഗോഡിന് ഇടയ്ക്കുള്ള സ്ഥലത്ത് വെച്ച് ഒരു ഞങ്ങളുടെ ഡിവൈഎഫിയുടെ ഒരു പ്രവർത്തകനെ ആര്യംകൊല ചെയ്ത് ഒരു കുഞ്ഞും ഒരു ഭാര്യയുള്ള ഒരു ചെറുപ്പക്കാരനെ നിങ്ങൾ ആരെങ്കിലും ഈ നിമിഷം അറസ്റ്റ് ചെയ്താരാണ് ഇതേ ബി ജെ പിക്കാരാ. അപ്പൊ ബി ജെ പി നിങ്ങൾ തമ്മിൽ സി പി എമ്മിനെ, റിജി ലൂക്കോസ് അദ്ദേഹം ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യത്തിന് മറുപടി ആയിട്ടില്ല. ഈ അഭിയും നന്ദുവും ഡിവൈഎഫ്ഐക്കാരാണ്, സി പി എമ്മുകാരാണ്. ഇത് ബി ജെ പി ആർ എസ് എസ് സംഘടിതമായിട്ട് പ്ലാൻ ചെയ്ത് നടപ്പാക്കിയ ഒരു കൊലപാതകമാണെങ്കിൽ ഇവർ രണ്ടുപേരും സി പി എമ്മും ഡിവൈഎഫ്ഐയും പ്രവർത്തകർ ആവരുതല്ലോ. സരീഷെ, പച്ച കള്ളം, കല്ല് വെച്ച കള്ളം. ഞാൻ പറഞ്ഞല്ലോ, കൊലപാതകവും ക്രിമിനൽ ആക്ടിവിറ്റീസും ഒരു കുലത്തൊഴിലായിട്ട് നടക്കുന്നവർ ഇതിലപ്പുറം നാണം കെട്ട ആരോപണമായിട്ട് വരും. ഇതിനൊക്കെ ലജ്ജയോട് കൂടിയൊക്കെ നമുക്ക് മറുപടി ചെയ്യാൻ പറ്റുമോ? തനീഷ് അറിയാവുന്നതല്ലേ ഈ വസ്തുതകളൊക്കെ, കേരളത്തിലെ പൊതുസമൂഹത്തിന് മുഴുവൻ അറിയാവുന്നതല്ലേ. ആരായിരുന്നു ഈ ചെറുപ്പക്കാരനായ ഞങ്ങളുടെ LCD സെക്രട്ടറി? അദ്ദേഹത്തിന്റെ ഭാര്യ, 2 പിഞ്ചോമനകള്, നാടിന്റെ, സത്യത്തിൽ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ LCD സെക്രട്ടറിമാരിൽ ഒരാൾ. ഞാൻ കൂടുതലൊന്നും പറയാനില്ല, കാരണം പറയാനായിട്ട് വാക്കുകൾ മുറിഞ്ഞു പോവുക. കേരളം ത്രസിച്ചിരിക്കുകയാണ്. ക്രിമിനൽ ആക്ടിവിസം, ഭീകര പ്രവർത്തനത്തിനും ഇവരിവിടെ വളമിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ നാന്ദി കുറിച്ചിരിക്കുന്നു. ഇനി അദ്ദേഹം പറഞ്ഞ ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകർ, താങ്കൾക്ക് തെളിയിക്കാം അവർ ഡിവൈഎഫ്ഐയും സി പി എമ്മിന്റെ പ്രവർത്തകരാണെന്നുള്ളവരും. തന്നെയുമല്ല, തിരുവല്ല ഡിവൈഎസ്പി തെളിവ് സഹിതം പുറത്തുവിട്ടിരിക്കുന്നു. ഈ നാല് പേരിൽ 3 പേരും ആർ എസ് എസ് പ്രവർത്തകരാണെന്നുള്ളവരും. നിങ്ങൾ എന്തറിഞ്ഞുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്? നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തകരെ കൊണ്ട് ശരി, ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. താങ്കളിലേക്ക് വരാം. അതായത് പോലീസ് പറഞ്ഞിരിക്കുന്ന പക്ഷേ ഇത് രാഷ്ട്രീയ കൊലപാതകമല്ല എന്നാണ്. ഞാൻ താങ്കളിലേക്ക്